എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കരിയർ സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മെയ് 25-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്കിന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് മെയ് 25-ൻ്റെ പ്രത്യേകത. മെയ് 25 എന്ന് പറയുന്നത് ലോക ഫുട്ബോൾ ദിനമാണ്. ഓർത്ത് വയ്ക്കുക, മെയ് 25 എന്താണ് പ്രത്യേകത? ലോക ഫുട്ബോൾ ദിനം. ഓൾറെഡി തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു ദിവസം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് UN എന്ത് ചെയ്തു, ലോക ഫുട്ബോൾ ദിനം അംഗീകരിച്ച സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തിന് വേണ്ടിയിട്ടാണ് ലോക ഫുട്ബോൾ ദിനം ആചരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെൻറ്റ് നടന്ന 1924 മെയ് 25-ൻ്റെ സ്മരണാർത്ഥം എന്ത് ചെയ്യുന്നു, ലോക ഫുട്ബോൾ ദിനം ആചരിക്കുന്നു. അപ്പൊ എന്താണ് പറഞ്ഞത്, ആദ്യ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് 1924 മെയ് 25, അതായത് 1924 ഒളിമ്പിക്സിൽ നടന്നതാണെന്ന് പറയുന്നത് ആദ്യ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സ്മരണാർത്ഥം എന്ത് ചെയ്യുന്നു, ലോക ഫുട്ബോൾ ദിനം ആചരിക്കുന്നു. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ 2024 എന്ന് പറയുന്നത് എന്താണ്, ആദ്യ ഫുട്ബോൾ ടൂർണമെന്റ് നടന്നതിന്റെ എത്രാമത് വാർഷികമാണ്, 100-ാമത് വാർഷികമാണ്. അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക, വളരെ ക്ലിയർ ആയിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. ഇന്ന് നമുക്ക് ആദ്യം നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു അംഗീകാരമാണ്. നമുക്കറിയാം എന്താണ്, കാൻസ് ഫിലിം ഫെസ്റ്റിവൽ നടക്കുകയാണ്. അപ്പോൾ 2024 കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ അൺസർട്ടൻ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് ആരാണ്? അപ്പോൾ 2024 കാൻസ് ഫിലിം ഫെസ്റ്റിവലിലെ എന്താണ് അൺസർട്ടൻ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് ആരാണ്? അത് അനസൂയ സെൻഗുപ്ത. ആരാണ്? അനസൂയ സെൻഗുപ്തയാണ്. ഇനി അനസൂയ സെൻഗുപ്ത എന്ന് പറയുന്നത് ഇന്ത്യൻ ചലച്ചിത്ര നടിയാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തു വെക്കേണ്ടത് ഈ പറയുന്ന അൺസർട്ടൻ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യക്കാരിയാണ് ആരെന്ന് പറയുന്നത്, അനസൂയ സെൻഗുപ്ത. അപ്പൊ ഈ ഒരു പുരസ്കാരം സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യക്കാരിയാണ് അനസൂയ സെൻഗുപ്ത. ഇനി ഏത് ചിത്രത്തിലെ പ്രകടനത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദി ഷെയിംലെസ്, എന്താണ് ദി ഷെയിംലെസ് എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് ആർക്ക്, അനസൂയ സെൻഗുപ്തയ്ക്ക് എന്ത് ചെയ്ത പുരസ്കാരം ലഭിച്ചെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഇനി മറ്റൊരു അംഗീകാരമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, അതായത് കാൻസ് ഫിലിം ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട ഒരു അംഗീകാരമാണ്. അതായത് 2024 കാൻസ് ഫിലിം ഫെസ്റ്റിവൽ പിയറി ആൻജിനെക്സ് അവാർഡ് നേടിയത് ആരാണ്? അപ്പോൾ എന്താണ്, 2024 കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പിയറി ആൻജിനെക്സ് അവാർഡ് നേടിയത് ആരാണ്? അതായത് മികച്ച ഛായാഗ്രാഹകന് നൽകുന്ന പുരസ്കാരമാണെന്ന് പറയുന്നത് ഈ പറയുന്ന പിയറി ആൻജിനെക്സ് അവാർഡ്. അപ്പോൾ അത് നേടിയത് ആരെന്നാണ്, അത് സന്തോഷ് ശിവൻ. ആരാണ്? സന്തോഷ് ശിവനാണ്. ഇനി ഓർത്ത് വയ്ക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഏഷ്യക്കാരനാണ് ആരെന്ന് പറയുന്നത്, സന്തോഷ് ശിവൻ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, പിയറി ആഞ്ചലക്സ് അവാർഡ് നേടിയ ആദ്യ ഏഷ്യക്കാരനാണ് സന്തോഷ് ശിവൻ എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് രണ്ട് പുസ്തകങ്ങളാണ്. അതിൽ ആദ്യത്തേത് തെളിച്ചമുള്ള ഓർമ്മകൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? അപ്പോൾ ഓർത്ത് വയ്ക്കുക, തെളിച്ചമുള്ള ഓർമ്മകൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? അത് മാല. ആരാണ്? മാല. ഈ മാല എന്ന് പറയുന്നത് തോപ്പിൽ വാസിയുടെ മകളാണ്. അപ്പോൾ തോപ്പിൽ വാസിയുടെ മകളായിട്ടുള്ള മാലയാണ് ഏത് പുസ്തകം എഴുതിയത്, തെളിച്ചമുള്ള ഓർമ്മകൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പുസ്തകം നോക്കാനുണ്ട്. അതായത് ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ്സ് എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? പുസ്തകത്തിന്റെ പേര് ഇതാണ്, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ്സ് എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? അത് പി രാജീവ്. ആരാണ്? പി രാജീവാണ്. നമുക്കറിയാം പി രാജീവ് എന്ന് പറയുന്ന മന്ത്രി ഏതൊക്കെ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്, ഏതൊക്കെയാണ്, വാണിജ്യം, അതുപോലെ തന്നെ വ്യവസായം, ഇനി എന്താണ് മൈനിങ് ആൻഡ് ജിയോളജി, നിയമം, കയർ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ആരെന്ന് പറയുന്നത്, പി രാജീവ് എന്ന് പറയുന്നത്. വളരെ ക്ലിയർ ആയിട്ട് ഓർത്ത് വയ്ക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് എന്ന് പറയുന്നത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പി രാജീവ് എന്ന് പറയുന്ന മന്ത്രിയുടെ പുസ്തകം പറഞ്ഞതുകൊണ്ട് തന്നെ മറ്റു ചില മന്ത്രിമാരുടെ പുസ്തകങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഓർത്തെടുക്കാം. നമ്മൾ ഓൾറെഡി തന്നെ ചർച്ച ചെയ്തതാണ്, അതായത് റിപ്പബ്ലിക്കിന്റെ ഭാവി, ഇതാണ് റിപ്പബ്ലിക്കിന്റെ ഭാവി, പരാജയപ്പെട്ട കമ്പോള ദൈവം, ഈ പുസ്തകങ്ങൾ എഴുതിയത് ഏത് മന്ത്രിയാണ്, MP രാജേഷ് ആണ്. ആരാണ്? MP രാജേഷ് എഴുതിയ പുസ്തകങ്ങളാണ് ഇത് രണ്ടും. അങ്ങനെയാണെങ്കിൽ MP രാജേഷ് ഏതൊക്കെ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്, എക്സൈസ്, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ, ഇനി അതുപോലെ തന്നെ കേരള ടൂറിസം, ചരിത്രവും വർത്തമാനവും എന്ന് പറയുന്ന പുസ്തകം. അപ്പൊ എന്താണ് പുസ്തകത്തിന്റെ പേര്, കേരള ടൂറിസം, ചരിത്രവും വർത്തമാനവും എന്ന് പറയുന്ന പുസ്തകം. എഴുതിയത് ആരാണ്, മുഹമ്മദ് റിയാസ് ആണ്. ഏതൊക്കെ വകുപ്പുകളാണ് കൈകാര്യം ചെയ്തത്, ടൂറിസം വകുപ്പും അതുപോലെ തന്നെ എന്താണ് പൊതുമരാമത്ത് വകുപ്പുമാണ് മുഹമ്മദ് റിയാസ് കൈകാര്യം ചെയ്യുന്നത്. ഇനി പ്രധാനപ്പെട്ട ഇടയ്ക്ക് നമ്മൾ രണ്ട് ആത്മകഥകൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് മുൻ മന്ത്രിയായിരുന്ന ദിവാകരൻ
കനലിന്റെ ആത്മകഥ. എന്താണ് ആത്മകഥയുടെ പേരെന്ന് പറയുന്നത്? കനൽ വഴികളിലൂടെ. എന്താണ് കനൽ വഴികളിലൂടെ? ഇനി അതുപോലെ മൈ ലൈഫ് ആസ് എ കോംറേഡ് എന്ന് പറയുന്ന ആത്മകഥ ആരുടെയാണ്? അത് കെ കെ ശൈലജ, മുൻ ആരോഗ്യമന്ത്രി ആയിരുന്ന കെ കെ ശൈലജയുടെ ആത്മകഥയാണ് എന്താണ് പറയുന്നത്? മൈ ലൈഫ് ആസ് എ കോംറേഡ് എന്ന് പറയുന്ന പുസ്തകം. ഇനി അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിയുടെ എന്താണ് ആത്മകഥ? എന്താണ് അതിന്റെ പേര്? കാലം സാക്ഷി. ഓർത്ത് നോക്കിയാ, കാലം സാക്ഷി. ഇനി അതുപോലെ തന്നെ മുൻ മന്ത്രിയായിരുന്ന, എന്താണ് മുൻ ധനകാര്യമന്ത്രി ആയിരുന്ന കെ എം മാണിയുടെ ആത്മകഥയുടെ പേരെന്താണ്? അത് ആത്മകഥ എന്ന് തന്നെയാണ്. അപ്പൊ ഇത്രയും പുസ്തകങ്ങൾ എന്ത് ചെയ്യുക, വളരെ പ്രധാനമായിട്ട് ഓർത്തു വെക്കേണ്ട കാര്യമാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത്, 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്ത ഉൽപ്പന്നം ഏതാണ്? അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം ഇതാണ്, 2023-24 സാമ്പത്തിക വർഷമാണ്. ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്ത ഉൽപ്പന്നം എന്താണ്? അത് ഡീസലാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഡീസലാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്ത. ഇനി ഈ ഒരു കയറ്റുമതിയിൽ രണ്ടാം സ്ഥാനത്തുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വജ്രമാണ്. അപ്പോൾ രണ്ടാം സ്ഥാനത്ത് എന്താണ്? വജ്രമാണ്. ഇനി മൂന്നാം സ്ഥാനത്തുള്ളത് വ്യോമയാന ഇന്ധനമാണ്. എന്താണ്? വ്യോമയാന ഇന്ധനമാണ് മൂന്നാം സ്ഥാനത്തുള്ളത് എന്നുള്ള കാര്യം ഓർക്കുക. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് സ്മാർട്ട് ഫോൺ ആണ്. ഇതാണ് നാലാം സ്ഥാനത്ത് ഏതാണ്? സ്മാർട്ട് ഫോൺ ആണെന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ എന്താണ്? കയറ്റുമതിയുടെ കാര്യമാണ്. അതായത് ഏത് സാമ്പത്തിക വർഷമാണ്? 2023-24 സാമ്പത്തിക വർഷമാണ്. ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്തത് എന്താണ്? അത് ഡീസലാണ്. രണ്ടാം സ്ഥാനത്ത് വജ്രം, മൂന്നാം സ്ഥാനത്ത് വ്യോമയാന ഇന്ധനം, നാലാം സ്ഥാനത്ത് എന്താണ്? സ്മാർട്ട് ഫോൺ ആണെന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ചുഴലിക്കാറ്റിന്റെ പേരാണ്. അതായത് 2024 മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റ് ഏതാണ്? അപ്പോൾ ഇതാണ് 2024 മെയ്യിൽ ബംഗാൾ ഉൾക്കടൽ രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റ് ഏതാണ്? അത് റിമാൽ. എന്താണ് കാറ്റിന്റെ പേര്? റിമാൽ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ഏത് രാജ്യമാണ്? അപ്പോൾ ഓർത്ത് വയ്ക്കുക, റിമാൽ എന്ന് പറയുന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? ഒമാൻ. ഓർത്ത് വയ്ക്കുക, ഒമാൻ ആണ് റിമാൽ എന്ന് പറയുന്ന കാറ്റിന് പേര് നൽകിയത്. എന്താണ് റിമാൽ എന്ന് പറയുന്ന പേരിന്റെ മീനിങ്? അത് മണൽ. ഓർത്ത് വയ്ക്കുക, അപ്പൊ മണൽ എന്നാണ് എന്തെന്ന് പറയുന്നത്? റിമാൽ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർത്ത് വയ്ക്കുക, എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റ് ഏതാണ്? റിമാലാണ്. പേര് നൽകിയത് ഒമാൻ ആണ്. എന്താണ് മീനിങ്? മണൽ എന്നാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് 2024 പുരുഷ T20 ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം US വെസ്റ്റ് ഇൻഡീസിലുമായിട്ടാണ് 2024 പുരുഷ T20 ലോകകപ്പ് നടക്കുന്നത്. അപ്പോൾ അതിന്റെ എന്താണ് ബ്രാൻഡ് അംബാസിഡർമാരായിട്ട് ഓൾറെഡി തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു 3 പേരെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ആരൊക്കെയാണ്? ഇന്ത്യൻ ക്രിക്കറ്റ് താരമായിട്ടുള്ള യുവരാജ് സിംഗ്, ജമൈക്കൻ സ്പ്രിന്ററായിട്ടുള്ള ഹുസൈൻ ബോൾട്ട്, വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് താരമായിട്ടുള്ള ക്രിസ് ഗെയിൽ, ഇവരെയൊക്കെ ഓൾറെഡി തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ ഒരു പുരുഷ T20 ലോകകപ്പിന്റെ അംബാസിഡറായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു താരത്തെ കൂടി എന്ത് ചെയ്തിരിക്കുന്നു? അംബാസിഡറായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പൊ അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 2024 പുരുഷ T20 ലോകകപ്പിന്റെ അംബാസിഡറായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട മുൻ പാകിസ്ഥാൻ താരം ആരാണ്? അത് ഷാഹിദ് അഫ്രീദി. അപ്പോ ഷാഹിദ് അഫ്രീദി കൂടി എന്ത് ചെയ്തിരിക്കുകയാണ്? 2024 പുരുഷ T20 ലോകകപ്പിന്റെ അംബാസിഡറായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോ ഷാഹിദ് അഫ്രീദിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. അതായത് പ്രഥമ പുരുഷ T20 ലോകകപ്പ് എന്നായിരുന്നു? 2007 അന്ന് കിരീടം നേടിയത് ആരായിരുന്നു? ഇന്ത്യ ആയിരുന്നു. ഫൈനൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയ കാര്യം നമുക്ക് അറിയാന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ലോകകപ്പിൽ എന്ത് ചെയ്തിരുന്നു? ഷാഹിദ് അഫ്രീദിയാണ് ടൂർണമെന്റിലെ താരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. അപ്പോൾ 2007 എന്താണ് പുരുഷ T20 ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആരായിരുന്നു? ഷാഹിദ് അഫ്രീദി ആയിരുന്നു. ഇനി ഒരു വേൾഡ് കപ്പ് കൂടി എന്ത് ചെയ്യണം? ഓർത്ത് വച്ചിരിക്കണം. അതായത് 2009 പുരുഷ T20 ലോകകപ്പ്. അപ്പോൾ 2009 പുരുഷ T20 ലോകകപ്പ് അതിൽ കിരീടം നേടിയത് ആരാണ്? അത് പാകിസ്ഥാനായിരുന്നു. അപ്പോൾ 2009 പുരുഷ T20 ലോകകപ്പ് കിരീടം നേടിയത് പാകിസ്ഥാനാണ്. ആ വർഷം എന്താണ് ഫൈനലിലെ താരം ആരായിരുന്നു? ഷാഹിദ് അഫ്രീദി ആയിരുന്നു. അപ്പോൾ 2009 പുരുഷ T20 ലോകകപ്പ് ഫൈനലിൽ എന്തായിരുന്നു? ഫൈനലിലെ താരം ആരായിരുന്നു? അത് ഷാഹിദ് അഫ്രീദി ആയിരുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് ഓർത്തു വയ്ക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, പ്രഥമ ഏഷ്യൻ റിലേ ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? അപ്പോൾ പ്രഥമ ഏഷ്യൻ റിലേ ചാമ്പ്യൻഷിപ്പ് 2024 കാര്യം ഓർക്കുക. അപ്പോൾ അതിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കോക്കാണ്. എവിടെയാണ്? ബാങ്കോക്കാണ് വേദി. അപ്പോൾ 2024 നടന്നത് പ്രഥമ ഏഷ്യൻ റിലേ ചാമ്പ്യൻഷിപ്പാണ്. അതിന്റെ വേദി എവിടെയായിരുന്നു? ബാങ്കോക്ക് ആയിരുന്നു. ഇനി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 4x400 മീറ്റർ റിലേ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, 4x400 മീറ്റർ റിലേയിൽ പുരുഷ വിഭാഗവും വനിതാ വിഭാഗത്തിലും വെള്ളി നേടിയത് ആരായിരുന്നു? ഇന്ത്യൻ ടീമായിരുന്നു. അപ്പോൾ എന്താണ് 2024 നടന്ന പ്രഥമ ഏഷ്യൻ റിലേ ചാമ്പ്യൻഷിപ്പ് എവിടെ വെച്ചാൽ ബാങ്കോക്ക് ആയിരുന്നു. അതിലെന്താണ് 4x400 മീറ്റർ എന്നാണ് പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും വെള്ളി നേടിയത് ഇന്ത്യ ആയിരുന്നു. ഇനി അതുപോലെ തന്നെ മിക്സഡ് വിഭാഗത്തിൽ സ്വർണം നേടിയത് ആരായിരുന്നു? ഇന്ത്യ ആയിരുന്നു. അതായത് 4x400 മീറ്റർ മിക്സഡ് വിഭാഗത്തിൽ സ്വർണം നേടിയത് ആരായിരുന്നു? ഇന്ത്യ ആയിരുന്നു എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക? ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക.
ഇനി നമുക്ക് ചർച്ച ചെയ്തതിനോട് ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച എന്തായിരുന്നു, കാൻസ് ഫിലിം ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് അംഗീകാരങ്ങളാണ്. ഏതൊക്കെയാണ് പറഞ്ഞത്? 2024 കാൻസ് ഫിലിം ഫെസ്റ്റിവല് അൺസെർട്ടൻ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് ഏത് ചലച്ചിത്ര നടിയാണെന്ന് നമ്മൾ പറഞ്ഞു. ആരാണ്? അനസൂയ സെൻഗുപ്ത. ആരാണ് അനസൂയ സെൻഗുപ്ത ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഇനി അതുപോലെ തന്നെ മറ്റൊരു അംഗീകാരം പറഞ്ഞു, 2024 കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പിയറി ആൻജിനെക്സ് അവാർഡ് നേടിയത് ആരാണെന്ന് പറഞ്ഞു. ആരാണ്? സന്തോഷ് ശിവൻ ആണെന്നുള്ള കാര്യം പറഞ്ഞു. ഇനി സന്തോഷ് ശിവൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഏഷ്യക്കാരനാണെന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്തു, ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പറഞ്ഞത് രണ്ട് പുസ്തകങ്ങളാണ്. എന്തൊക്കെ പുസ്തകങ്ങളാണ് പറഞ്ഞത്? ഒന്ന് തെളിച്ചമുള്ള ഓർമ്മകൾ. എന്താണ് തെളിച്ചമുള്ള ഓർമ്മകൾ എന്ന് പറയുന്ന പുസ്തകം? എഴുതിയത് മാലയാണ്. മാല എന്ന് പറയുന്നത് ആരുടെ മകളാണ്? തോപ്പിൽ വാസിയുടെ മകളാണ്. അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു, ഒരു മന്ത്രി എഴുതിയ പുസ്തകമാണ്. അതായത് നമ്മൾ എന്താണ് വ്യവസായം, അതുപോലെ തന്നെ വാണിജ്യം, മൈനിങ് ആൻഡ് ജിയോളജി, കയർ, നിയമം, ഈ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആരാണ്? പി രാജീവ് എഴുതിയ ഒരു പുസ്തകം. എന്താണ് പുസ്തകത്തിന്റെ പേര് പറഞ്ഞത്? ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ആൻഡ് ഇൻട്രോഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ്സ്. അപ്പൊ എന്താണ് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ആൻഡ് ഇൻട്രോഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ്സ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് പി രാജീവ് ആണെന്ന് പറഞ്ഞു. അതിനൊപ്പം തന്നെ മറ്റു ചില പുസ്തകങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വയ്ക്കുക. അതിനുശേഷം ഒരു ചുഴലിക്കാറ്റിന്റെ പേര് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? റിമാൽ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ്. അതായത് 2024 മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റാണ് എന്തെന്ന് പറയുന്നത്? റിമാൽ എന്ന് പറയുന്നത് പേര് നൽകിയത് ഒമാനാണെന്ന് പറഞ്ഞു. എന്താണ് അതിന്റെ മീനിങ് പറഞ്ഞത്? മണൽ എന്നാണ് മീനിങ്. അതിനുശേഷം പറഞ്ഞത് 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്ത ഉൽപ്പന്നം ഏതാണെന്ന് പറഞ്ഞു. ഏതാണ്? ഡീസലാണ്. അപ്പോൾ 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്ത ഉൽപ്പന്നം എന്താണ്? ഡീസലാണ്. രണ്ടാം സ്ഥാനത്ത് എന്താണ്? വജ്രമാണ്. മൂന്നാം സ്ഥാനത്ത് വ്യോമയാന ഇന്ധനമാണ്. നാലാം സ്ഥാനത്ത് എന്താണെന്ന് പറഞ്ഞു? സ്മാർട്ട് ഫോൺ ആണെന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞ എന്താണ്? 2024 ICC പുരുഷ T20 ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. അതായത് 2024 പുരുഷ T20 ലോകകപ്പിന്റെ അംബാസിഡർ ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ട മുൻ പാകിസ്ഥാൻ താരമാരാണെന്ന് പറഞ്ഞു. ആരാണ്? ഷാഹിദ് അഫ്രീദി ആണ്. അതിനുശേഷം പറഞ്ഞതായിരുന്നു 2024 നടന്ന പ്രഥമ ഏഷ്യൻ റിലേ ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണെന്ന് പറഞ്ഞു. എവിടെയാണ്? ബാങ്കോക്ക് ആണ് വേദി. അപ്പൊ ഈ ഒരു വേദി കൂടി എന്ത് ചെയ്യുക, കാര്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ്. ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ഷെൽ കമ്പനികളുടെ മറവിലെ GST വെട്ടിപ്പ് പിടികൂടാനായിട്ട് സംസ്ഥാന GST വകുപ്പിന്റെ നേതൃത്വത്തിൽ ആക്രി സ്റ്റീൽ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധന എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ ഓപ്പറേഷൻ മണി ട്രീ, ഓപ്ഷൻ ബി ഓപ്പറേഷൻ പാം ട്രീ, സി ഓപ്പറേഷൻ ഷെൽ, ഡി ഓപ്പറേഷൻ GST. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ചോദ്യം, 2024 മെയ്യിൽ ചട്ടമ്പി സ്വാമികളുടെ 25 ഉയരമുള്ള പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് എവിടെയെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ വള്ളിക്കുന്നം, ബി ആറ്റിങ്ങൽ, സി പയ്യന്നൂർ, ഓപ്ഷൻ ഡി കഴക്കൂട്ടം. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, KICB ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതനാകുന്നത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ നിസാമുദ്ദീൻ, ബി ബിജു പ്രഭാകർ, സി ഷാജി വി നായർ, ഓപ്ഷൻ ഡി നിശാന്ത് ശിഹാര. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ബിജു പ്രഭാകർ ആണ് എന്തിൻ്റെ KICB ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതനാകുന്നുള്ള കാര്യം ഓർക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, പത്മരാജൻ പുരസ്കാരം 2023 മികച്ച സംവിധായകൻ അതുപോലെ തന്നെ തിരക്കഥ എന്നിവയ്ക്ക് അവാർഡ് ലഭിച്ചത് ആർക്കെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ ആനന്ദ് ഏകർഷി, ബി ആർ കെ കൃഷാന്ത, ഓപ്ഷൻ സി എസ് ചിദംബരം, ഓപ്ഷൻ ഡി ലിജോ ജോസ് പെല്ലിശ്ശേരി. അപ്പോൾ ഇതിൻ്റെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്, ആനന്ദ ഏകർഷി. ഏതാണ്? ആനന്ദ ഏകർഷി ആണ്. ഏത് ചിത്രമാണ്? ആട്ടം എന്ന് പറയുന്നതാണ് ചിത്രം, നമുക്കറിയാമെന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകൾ മനസ്സിലാകുന്ന വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടപ്പ് അപ്ഡേറ്റ് ചെയ്തു തന്നെ പോകുക. നല്ലപോലെ വർക്ക് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. May 25 പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.